വഫാത്തിന്റെ തൊട്ടുവേളയിൽ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഇരുന്നിട്ട് ഖുതുബ ഓതുകയാണ്. രണ്ടാമത്തെ ഖുതുബയിൽ ദുആ ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു തആലാനു ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ റുദുക്കിനി ശഹാദത്തിന് ഫീ ബലദി റസൂലുക, അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ നീ എന്നെ ശഹീദാക്കണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു നിന്റെ അന്ത്യാഭിലാഷമാണ്. റാത്തിക്കൽ എന്നെ കേൾക്കാനത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മാറാൻ പറ്റില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ മാറാൻ കഴിയില്ല, മാറ്റം കുറിക്കാൻ കഴിയും. ഉമറിന്റെ ഒടുക്കത്തെ ആഗ്രഹമേടെന്നറിയോ, ഹബീബായ മുത്തിന് മദീനയിൽ എനിക്ക് ശഹീദാവണം അല്ലാഹുവേ, ഞങ്ങള് മദീനയിലെ നീ മരിപ്പിക്കണയല്ലാ. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ദുആ ചെയ്താലും മനസ്സിൽ വീട്ടില് തിരിച്ചു വരണമെന്നാണ്. മറ്റന്നാൾ രാവിലെ അൽഹംദുലില്ലാ ഞാനും എന്റെ ഭാര്യയും ഹജ്ജിന് പോവുകയാണ്. നേരെ പോകുന്നത് മദീനത്തേക്കാണ്, മുത്തിന്റെ ചാരത്തേക്ക്, കൃഷ്ണായാണങ്ങളുടെ സംഗമ ഭൂമിയിലേക്ക്, പച്ചക്കുബ്ബയുടെ തഴ്വാരത്തിലേക്ക്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. മദീനയിൽ പോയിട്ട് മദീനയിൽ നിന്ന് തിരിച്ചു വരുന്നവൻ ബദിനസീബ് ഹേവോ, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യനെന്ന് അല്ലാമ ഇഖ്ബാൽ പാടിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വരാതിരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ബലഹീനരാണ്. മദീനയില് മരിപ്പിക്കണമെന്ന് പറഞ്ഞാലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കാരണം കഴിഞ്ഞ ആഴ്ച വെറുതെ മക്കളുടെ കൂടെ ഇരിക്കുമ്പോ ഉപ്പയുമ്മയും ഹജ്ജിന് പോവുകയാണ്. 3 വയസ്സുകാരി കരയുന്നുണ്ട്. അപ്പോഴാണ് മൂത്താളുടെ ചോദ്യം, ഉമ്മ ഹജ്ജിന് പോവണ്ട, ഉപ്പയും പോവണ്ട? ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയല്ലേ. അവൻ കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞ്, കഴിഞ്ഞ വർഷം ഹറമിൽ അപകടമുണ്ടായതുപോലെ ഇപ്രാവശ്യം ഉണ്ടായാലോ, എന്റെ ഉപ്പയും ഉമ്മയും തിരിച്ചു വരില്ലല്ലോ. സാന്ത്വനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോനെ, അള്ളാഹുടെ അടുക്കലേക്കല്ലേ പോകുന്നത്, ഉപ്പയും ഉമ്മയും തിരിച്ചു വരും. അപ്പോഴും നമ്മുടെ ഹൃദയം മക്കളുടെ കണ്ണീരിന്റെ മുമ്പിൽ തിരിച്ചു വരുമെന്നുള്ള വാക്ക് ആ സ്നേഹത്തിന്റെ പുറത്ത് പറയിപ്പിക്കുന്ന ബലഹീനരാണ് നമ്മൾ. പക്ഷെ ഉമർ അങ്ങനെയല്ല. ജീവിതത്തിന്റെ പാപങ്ങൾ കഴുകി തീരാൻ മദീനയിൽ അവസാനത്തെ ശ്വാസം വലിക്കണം. അല്ലാഹുമ്മ റസൂക്കിനി ശഹാദത്തൻ ഫീ ബലദി റസൂലുക, നിന്റെ ഹബീബായ മുത്തിന്റെ മദീനയിൽ ഇരിക്കി രക്തസാക്ഷിത്വം നൽകണേ അല്ലാ. സഹാബത്ത് നിശബ്ദരായിരുന്നപ്പോ ഉമർ അറിയല്ലാ മുന്നു മിമ്പറിൽ ഇരുന്നിട്ട് പറഞ്ഞു, സഹാബ അമ്മിനു റഹ്മക്കുമുല്ലാ, നിങ്ങൾ ആമീൻ പറയണേ. എന്റെ ആഗ്രഹം സഫലീകരിക്കാൻ നിങ്ങൾ ആമീൻ പറയാത്തതെന്താ? സഹാബത്ത് പറഞ്ഞു, ഉമറേ എങ്ങനെയാണ് നിന്റെ ആഗ്രഹം നടക്കുന്നത്? നടക്കാത്ത ആഗ്രഹമാണ് ഉമറേ. മദീനയില് ശഹീദാവാൻ പറ്റില്ല, കാരണം ഇത് ഹറമാണ്. ഹറമിലെ യുദ്ധം നടക്കില്ലല്ലോ, ഹറമിലെ യുദ്ധം പാടില്ലല്ലോ. യുദ്ധം നടന്നാലല്ലേ ശഹീദാവാൻ പറ്റൂ. ഹറമിലെ യുദ്ധം നടക്കില്ലല്ലോ ഉമറേ, ഹറമിലെ യുദ്ധം നടക്കാൻ സാധ്യതയില്ലല്ലോ ഉമറേ. ശരിയാണ്, ഹറമിന് രക്തസാക്ഷിയാവാൻ കഴിയില്ല. പക്ഷേ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട റാത്തിക്കലെ, റാത്തിന്റെ അടക്കമുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് പടച്ചെറുപ്പിന്റെ മുമ്പിൽ കബൂല്. മദീനയിലെ രക്തസാക്ഷിയാകണമെന്ന ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹം കൊണ്ടാണ് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോ അബൂരൂർ ആ പിച്ചാത്തിപ്പിടി കുത്തിയിറക്കിയത്, കുടൽമാല വെളിയിലോട്ട് ചാടിയത്. നിസ്കാരത്ത് നേതൃത്വം വഹിക്കുമ്പോ കുത്തേറ്റ് മരിച്ച മനുഷ്യ ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുടൽമാല വെളിയിലോട്ട് ചാടി രക്തം തടം തല്ലിയാ തൊടുകി ആ രക്തത്തിൽ കുളിച്ചു ഉമർ റളിയല്ലാഹു തആലാഹു മകാനാ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മിന്ന മടിയിൽ തലവെച്ച് കിടക്കുകയാ. മോനെ, ബോധം വീണ ഉടനെ, മോനെ അബ്ദുള്ള എന്റെ ഉപ്പ, സുബഹിന്റെ സമയം കഴിയാറായ മോനെ എന്റെ ഉപ്പ, ഞാൻ സുബഹിന്റെ ആദ്യത്തെ റക്അത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോഴാണ് കുത്തേച്ച് വീണത്. രണ്ടാമത്തെ റക്അത്ത് ഇന്നത്തെ സുബഹി ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ മരിച്ചിട്ടുണ്ട്, റബ്ബിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് ഒരു സുബഹി കളാക്കിയിട്ടുണ്ട്. റബ്ബിന്റെ മുമ്പിൽ ഉമർ പോയി നിന്നാൽ ഉമറിന്റെ യൗവനകാലം മുഴുവനും മദ്യത്തിലാണ്, ഉമറിന്റെ യൗവനകാലം മുഴുവനും വ്യഭിചാരത്തിലാണ്, ഉമറിന്റെ ഒരു കാലഘട്ടം മുഴുവനും തിന്മയിലാണ്. ഈ സുബഹി കളാക്കിയിട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിന്നാൽ ഉമർ എങ്ങനെ നിൽക്കും മോനെ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് കൈനീട്ട്, മോനെ ഉപ്പാനെ കൊണ്ട് വധുവെടുപ്പിക്ക്,
കൈ നനച്ചിട്ടുമല്ല കുട്ടി എഴുന്നേൽക്കുമ്പോ കുട്ടന്മാരെ വെളിയിലോട്ട് ചാടി ബാലൻ തെറ്റി ഉമർ അറിയല്ലോ എന്നും അറിഞ്ഞു വീണപ്പോ താപത്ത് പറഞ്ഞു വേണ്ട ഉമറേ നിങ്ങളെ കൊണ്ട് കഴിയില്ല അള്ളാഹ് നിങ്ങളോട് ചോദിക്കില്ല ഉമറേ അപ്പോഴും മോനോട് പറഞ്ഞു മോനെ നേരെ ആയിഷ ബീവിയുടെ അടുക്കൽ പോകണം എന്നിട്ട് ഉപ്പാക്കൊരു കബർ അവിടെ തരുമോന്ന് ചോദിക്കണം സ്ഥലം എന്തെന്നറിയോ എന്തിനെന്നറിയുമോ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് ഉസ്മാൻ നബി അല്ലാഹു അന്നവിനെ കണ്ടു ഉസ്മാനെ ഈ യാ റസൂലല്ലാഹ് എനിക്കുള്ള രണ്ട് പെമ്മക്കളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു ഇനിയും എനിക്കും പെൺമക്കളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നു ഉസ്മാന് എനിക്ക് നിങ്ങളെ അത്രക്കേറെ ഇഷ്ടമാണ് ഉസ്മാൻ എന്തേ നബി ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് അലിയെ കണ്ടു അലിയെ നിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ മകൾക്കൊരു നല്ല മരുമകനെ കിട്ടുമായിരുന്നില്ലല്ലോ അലിയെ യാ റസൂലല്ലാ എന്തിനാണ് ഇപ്പോഴൊക്കെ പറയുന്നത് തിരിച്ചു നോക്കുമ്പോ ഉമർ റളിയല്ലാഹുവും അബൂബക്കർ റളിയല്ലാഹു തആലാനും നിൽക്കുന്നുണ്ട് രണ്ടുപേരെയും എന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഉമറെ അബൂബക്കറെ എന്തേ യാ റസൂലല്ലാ വഹാക്കദാ വഹാക്കദാ യദ്ഖുലു സാലിസാനി ഫിൽ ജന്നാ നമ്മൾ മൂന്ന് പേര് സ്വർഗത്തിൽ ഇങ്ങനെയാണ് ഉമറെ അബൂബക്കറെ നിൽക്കുന്നത് ാണ് നാളെ സ്വർഗത്തിൽ നമ്മൾ മൂന്ന് പേരും ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് കബർ തൊട്ടടുത്ത് ചോദിച്ചത് കാരണം സുഹൃഷറൂന കമാ തമൂതൂന് എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെയാണ് പരലോകത്ത് വരിക അല്ലാണ്ട റസൂലിന്റെ അടുത്ത് കബറിൽ കടന്നാല് പഹിശറയിലും അടുത്ത് നിന്ന് നിൽക്കാമല്ലോ കുട്ടരിമാല വെളിയിലോട്ട് ചാടിയപ്പോഴും ആഗ്രഹം ഇതാണ് മകൻ അനുവാദം ചോദിച്ചു വന്നു വന്നിട്ട് മോനോട് പറഞ്ഞു മോനെ അബ്ദുള്ള വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരമിടരുത് വാപ്പാടെ മയ്യത്തിന് സുഗന്ധദ്രവ്യം പൂശരുത് എന്റെ ഉപ്പ നിന്റെ ഉപ്പ ഉമ്മറിന് അതിനൊന്നും അർഹതയില്ല എന്റെ ജീവിതത്തിന്റെ ഒരു കാലം മുഴുവനും അള്ളാ കിട്ടപ്പെടാത്ത ജീവിതമായിരുന്നു മോനെ നിന്റെ വാപ്പയുടെ ഒരു കാലഘട്ടം അല്ലാടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയ കാലഘട്ടമല്ല അതുകൊണ്ട് മോനെ എന്റെ മയ്യത്തടക്കുമ്പോ കർപ്പൂരം പോലും ചേർക്കരുത് ഹാത്തിക്കലെ കുട്ടികളെ ഞാൻ ഈ പരിമിതമായ സമയത്ത് എവിടെ നിന്നാണ് ഈ മനുഷ്യൻ രൂപീകരിക്കപ്പെട്ടത് അലൈക്കൽ ഖുർആനലി തഷ്ഖാ മുത്തുനബിയെ കൊല്ലാൻ പോകുമ്പോ പെങ്ങളായ ഫാത്തിമ ഒരൊറ്റ ആയത്ത് കേട്ടപ്പെടാണ് ഉമറിന് മാറ്റമുണ്ടായിരുന്നെങ്കിൽ ത്വാഹ ഒരൊറ്റായത്ത് കേട്ടപ്പോ കാട്ടാളനായ ഉമർ മാറിയെങ്കിൽ ഈ രണ്ടു ദിവസം കേട്ട മുഴുവനായത്തുകൾ കൊണ്ട് എത്ര പേർക്ക് ഇവിടെ മാനസാന്തരം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോഴാണ് ഹോളി ഖുർആൻ അവാർഡ് തമാമാകുന്നത് പറഞ്ഞോന്ന് മനസ്സിലായോ കഥ പറയാം മണ്ണടല്ല ഇത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ രണ്ടു ദിവസം മോദി ആയത്ത് ഒരായത്ത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മാറി ഒരായത്ത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മാറി റസൂലുള്ളാഹിയുടെ ചാരത്ത് വഫാത്തായി കബറടക്കം ചെയ്യപ്പെട്ടു 40 വർഷത്തിന് ശേഷം മഹാനായ റൗലയുടെ ഭാഗത്ത് കുഴി കുടിക്കുമ്പോ മൺവെട്ടിയൊരു സ്ഥലത്ത് കൊണ്ടു അവിടെ നിന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി നോക്കിയപ്പോ മനുഷ്യന്റെ കാലിൽ നിന്ന് പച്ച രക്തം വരുന്നത് പോലെ വരികയാണ് അക്കാപുരീയങ്ങളായ ആളുകൾ വന്ന് നോക്കി ആരുടെ കാലാണ് അവരെ സാക്ഷ്യപ്പെടുത്തി ആരുടെ കാലെന്നറിയോ വഹാദാരിച്ചുമറാ ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലാണ് മണ്ണിന്റെ അകത്ത് വെച്ചിട്ട് 40 വർഷം കഴിഞ്ഞിട്ടും ചൂട് രക്തം പ്രവഹിച്ച കാലാണ് മദ്യപാനിയായിരുന്ന ഉമറിന്റെ കാല് എന്നെ നോക്കി നീപ്പിന്റെ അകത്ത് ട്രെയിനോ ബസ്സോ ഒന്നും വിഷയമല്ല അല്ലാഹു തൗഫീഖ് നൽകട്ടെ കബറിൽ കൊണ്ടുപോയി മണ്ണിൽ വെച്ചിട്ട് ആ മണ്ണ് തിന്നാത്ത ഒരു ശരീരം ആരുടേതായിരുന്നു ഖുർആൻ കേട്ടിട്ട് മാനസാന്തരം വന്ന ഒരു മനുഷ്യൻ ഖുർആൻ കേട്ടിട്ട് മാനസാന്തരം വന്ന മനുഷ്യൻ ആ മനുഷ്യനെ മണ്ണ് തിന്നില്ല.